ലോകത്താകമാനം ഏറെ പ്രേക്ഷകരുള്ള ഒന്നാണ് കാർട്ടൂണുകൾ. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളുമായി സാമ്യതയുള്ള വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ഏറെ പ്രസിദ്ധമായ ടാർസൺ എന്ന കഥാപാത്രത്തിനോട് സാമ്യതയുള്ള വ്യക്തിയെയും രാജകുമാരിയോട് കിടപിടിക്കുന്ന രൂപഭംഗിയുള്ള സുന്ദരികളായ യുവതികളെയും ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10, ദ റിയൽ ഷ്രെക്. അമേരിക്കൻ എഴുത്തുകാരനായ വില്യം സ്റ്റെയിൻ സൃഷ്ടിച്ച ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ഷ്രെക്. ഡ്രീം വർക്ക്സ് ആനിമേഷന്റെ ഒരു പരമ്പരയായിരുന്നു ഇത്. എന്നാൽ രൂപസാദൃശ്യം കൊണ്ട് ദ റിയൽ ഷ്രെക് എന്നറിയപ്പെടുന്നത് റഷ്യൻ സ്വദേശിയായ മോറിസ് ടില്ലറ്റ് ആണ്. വളരെ വ്യത്യസ്തമായ രൂപഘടനയാൽ ഇദ്ദേഹം വ്യത്യസ്തനായി മാറുന്നു. 1903 ഒക്ടോബർ 23 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. വളരെ വ്യത്യസ്തമായ ശരീരഘടന ഉള്ളതിനാൽ കൂട്ടുകാർ ഇദ്ദേഹത്തെ ഫ്രഞ്ച് ഏഞ്ചൽ എന്നാണ് വിളിച്ചിരുന്നത്. അക്രോമെഗലി എന്ന ഹോർമോൺ വ്യത്യാസം മൂലമാണ് ഇദ്ദേഹത്തിന് ഇത്തരമൊരു രൂപം ലഭിച്ചത്. മോറിസ് ഒരു പ്രൊഫഷണൽ ഗുസ്തി മത്സരാർത്ഥി കൂടിയായിരുന്നു. 1944 ഓഗസ്റ്റ് 1 ലോക ഹെവി വെയ്റ്റ് ഗുസ്തി ചാമ്പ്യനായി മാറി. എന്നിരുന്നാലും വിചിത്രമായ ശരീരത്തിലൂടെയാണ് മോറിസ് ശ്രദ്ധയാകർഷിക്കുന്നത്. നമ്പർ 9, മൗവി. ലോക പ്രശസ്തമായ കാർട്ടൂൺ കഥാപാത്രങ്ങളിൽ ഒന്നാണ് മൗവി. ഡിസ്നിയുടെ 2016 ഫീച്ചർ ചിത്രമായ മൊനാനയുടെ കഥാപാത്രമാണ് മൗവി. വളരെ രസകരമായ രീതിയിലാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിലെ നായക കഥാപാത്രവുമായി രൂപത്തിൽ ഏറെ സാദൃശ്യമുള്ള വ്യക്തിയെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ പേര് വില്യം വാന എന്നാണ്. ഒരു സൂപ്പർ മാർക്കറ്റിലെ തൊഴിലാളിയായിരുന്നു ഇദ്ദേഹം. വീഡിയോയിൽ രണ്ടു പെൺകുട്ടികൾ മാർക്കറ്റിലെത്തുമ്പോൾ വില്യത്തെ കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്നു. തുടർന്ന് ഇവരെ സന്തോഷിപ്പിക്കുന്നതിനായി വില്യം പ്രത്യേക രീതിയിലുള്ള ശബ്ദങ്ങളും ഉണ്ടാക്കുന്നു. ഈ വീഡിയോ ഏറെ പ്രചരിച്ച ഒന്നായിരുന്നു. നിരവധി പരിപാടികളിലും ഫോട്ടോഷൂട്ടുകളിലും ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. കഥാപാത്രത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ചലനങ്ങളും കാണപ്പെടുന്നത്. നമ്പർ 8, എൽസ. വാൾട്ട് ഡിസ്നി ആനിമേഷൻ സ്റ്റുഡിയോയുടെ 53-ാമത് ആനിമേറ്റഡ് ചിത്രമായ ഫ്രോസണിൽ പ്രത്യക്ഷപ്പെടുന്ന സാങ്കല്പിക കഥാപാത്രമാണ് എൽസ. അതീവ സുന്ദരിയായ ഒരു കഥാപാത്രമാണിത്. ഈ കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് നടിയും ഗായികയുമായ ഐഡിയ മെൻഡലാണ്. യഥാർത്ഥ ലോകത്ത് എൽസയുടെ രൂപഭംഗിയുമായി സാദൃശ്യമുള്ള വ്യക്തിയാണ് അന്ന ഫെയ്ത്ത് കാർസൺ. അതീവ സുന്ദരിയായ ഇവൾ എൽസ എന്നാണ് അറിയപ്പെടുന്നത്. ഈ രീതിയിലെ രൂപഭംഗിയാൽ നിരവധിയായ ഷോകളിലും ഫാഷൻ മോഡലായും ഇവൾ തിളങ്ങിയിട്ടുണ്ട്. അന്നയ്ക്ക് 18 വയസ്സ് ഉള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രത്യേകത തനിക്കുണ്ടെന്ന് തിരിച്ചറിയുന്നത്. ഇതുകൂടാതെ വളരെ പ്രഗത്ഭമായ ഒരു ഗായികയും കൂടിയാണിവൾ. നമ്പർ 7, ഭൂ. കുട്ടികൾക്ക് ഏവർക്കും പ്രിയങ്കരമായിരിക്കാവുന്ന ഒരു കാർട്ടൂൺ കഥാപാത്രമാണിത്. ഇതിനെ ആസ്പദമാക്കിയുള്ള സിനിമകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. കൗതുകമുണർത്തുന്നതും നിഷ്കളങ്കത തോന്നുന്ന രീതിയിലുമുള്ള 2 വയസ്സുകാരിയായ പെൺകുട്ടിയാണ് ഭൂ. ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു കഥാപാത്രമായിരുന്നു ഇത്. ഏറെ രസകരവും അതിശയമുണർത്തുന്ന രീതിയിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ ഈ കഥാപാത്രത്തിനോട് രൂപസാദൃശ്യമുള്ള ഒരു കുട്ടിയെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ലാറ റസൗഡ എന്നാണ് ഈ കുഞ്ഞിന്റെ പേര്. ഭൂവിന് സമാനമായ രീതിയിലാണ് ഈ കുഞ്ഞിനെ കാണപ്പെടുന്നത്. കുട്ടിയുടെ അമ്മയാണ് ഈ രീതിയിലുള്ള സാദൃശ്യം കുട്ടിയിൽ കണ്ടെത്തുന്നത്. മുടി ഇരുവശത്തേക്കും പിന്നിടുമ്പോഴാണ് ഏറെ സമാനമായ രീതിയിലേക്ക് കുട്ടിയുടെ രൂപം എത്തുന്നത്. നമ്പർ 6, റാപ്യൂൻസൽ ഇൻ റിയൽ ലൈഫ്. വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോയുടെ ആനിമേറ്റഡ് സൃഷ്ടിയാണ് റാപ്യൂൻസൽ എന്ന കഥാപാത്രം. അമേരിക്കൻ നടിയും ഗായികയുമായ മാണ്ടിമൂർ ശബ്ദം നൽകിയ റാപ്യൂൻസൽ തന്റെ രാജകീയ പൈതൃകത്തെ കുറിച്ചറിയാത്ത ഒരു യുവ രാജകുമാരിയാണ്. വളരെ മനോഹരവും ഏറെ നീളമേറിയതുമായ മുടിയിഴകളാണ് ഈ കഥാപാത്രത്തിന്റെ മേന്മ. റാപ്യൂൻസലിന് സമാനമായ രീതിയിൽ മുടിയും ശരീരഘടനയുമുള്ള പെൺകുട്ടിയാണ് ഡാരിയ സുഖനോവ്. തന്റെ സുഹൃത്തുമായി ഒരിക്കൽ വെറ്റുവെച്ചപ്പോൾ മുതലാണ് ഡാരിയ ഈ രീതിയിൽ മുടി വളർത്തുവാൻ ആരംഭിച്ചത്. നാളുകൾ കഴിയുന്തോറും അസാമാന്യമായ രീതിയിൽ മുടി വളരുവാൻ ആരംഭിച്ചു. വർഷങ്ങൾക്കുള്ളിൽ ഡാരിയ റാപ്യൂൻസൽ എന്ന പേരിൽ അറിയപ്പെടുവാൻ ആരംഭിച്ചു. റഷ്യയാണ് ഡാരിയയുടെ സ്വദേശം. ഇന്നിവൾക്ക് 19 വയസ്സുണ്ട്. നമ്പർ 5, റിയൽ ലൈഫ് ടാർസൺ. നമുക്കേവർക്കും ഏറെ സുപരിചിതമായ ഒരു കഥാപാത്രമായിരിക്കും ടാർസൺ. കൊടും വനത്തിൽ കാട്ടുമൃഗങ്ങളുടെ സംരക്ഷണത്തിൽ വളരുന്ന ഒരു കഥാപാത്രമാണിത്. ഈ കഥാപാത്രത്തെ ആസ്പദമാക്കി കാർട്ടൂൺ സീരീസുകളും സിനിമകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിജയമാണ് നേടിയെടുത്തത്. ടാർസന് സമാനമായ രൂപവും ജീവിത രീതികളുമുള്ള ജേസൺ എന്ന വ്യക്തിയെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏറെ നീളമേറിയ മുടിയാണ് ഇയാൾക്കുള്ളത്. വനത്തിന് സമീപമുള്ള മേഖലയിലാണ് ഇയാൾ ജീവിക്കുന്നത്. ഭക്ഷണത്തിനായി പഴങ്ങളും കാട്ടുകിഴങ്ങുകളുമൊക്കെയാണ് ഇയാൾ പ്രയോജനപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഡോക്യുമെന്ററികളും പുറത്തിറങ്ങിയിട്ടുണ്ട്. തന്റെ ചെറുപ്പത്തിൽ തന്നെ ഇദ്ദേഹം അനാഥനായി മാറുകയും പിന്നീട് ഈ രീതിയിൽ പ്രകൃതി ആശ്രയിച്ച് ജീവിതം ആരംഭിക്കുകയും ചെയ്തു. നമ്പർ 4, പ്രിൻസസ് ജാസ്മിൻ. അലാവുദ്ദീൻ എന്ന കഥയിലെ കഥാപാത്രമാണ് ജാസ്മിൻ രാജകുമാരി. അമേരിക്കൻ നടിയായ ലിൻഡ ലാർക്കിനാണ് ആനിമേഷൻ പരമ്പരയിൽ ഈ കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്.
അലാവുദ്ദീൻ എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കി പല ഭാഷകളിലും ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നാടോടി കഥയായ അലാവുദ്ദീൻ ആൻഡ് മാജിക് ലാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ബാദുറുൽ ബാദോർ എന്ന രാജകുമാരിയെ അടിസ്ഥാനമാക്കിയായിരുന്നു ഇത്. ഈ രാജകുമാരിയോട് രൂപസാദൃശ്യം തോന്നും വിധം സൗന്ദര്യമുള്ള ഫാഷൻ മോഡലായ ഒലൈങ്ക മിയ നോയലിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു കമ്പനിക്ക് വേണ്ടി നടത്തിയ ഫാഷൻ ഫോട്ടോഷൂട്ടിലാണ് ഒലൈങ്ക ജാസ്മിൻ രാജകുമാരിയുടെ വേഷം ധരിക്കുന്നത്. യഥാർത്ഥ കഥാപാത്രം എന്ന് തോന്നും വിധമായിരുന്നു ഒലൈങ്കയുടെ രൂപം കാണപ്പെട്ടത്. നമ്പർ 3, പോക്കഹോണ്ടസ്. വാൾട്ട് ഡിസ്നി പിക്ചേഴ്സിന്റെ 33-ാമത് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമാണ് പോക്കഹോണ്ടസ്. യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന പോക്കഹോണ്ടസ് എന്ന ചരിത്ര വനിതയെ ആസ്പദമാക്കി രചിച്ച ഒരു കഥാപാത്രമായിരുന്നു ചിത്രത്തിന്റേത്. ഹെഹദൻ പാരാമൗണ്ടിയുടെ മകളായിരുന്നു ഇവർ. പ്രണയം ഉൾക്കൊള്ളുന്ന രീതിയിൽ ആദ്യമായി രൂപീകരിച്ച ഡിസ്നി കഥാപാത്രമാണിത്. സമാനമായ രീതിയിൽ രൂപഘടനയുള്ള പ്രശസ്തയായ സ്ത്രീയാണ് ഷെരീലേ. ഏറെ വീരപരിവേഷം ഉൾക്കൊള്ളുന്ന ഒരു കഥാപാത്രമായിരുന്നു പോക്കഹോണ്ടസ്. ഫിലിപ്പീനിയൻ മോഡലായ ഷെരി ലെയിനിനാണ് ഈ കഥാപാത്രത്തിന്റെ അതേ മുഖസാദൃശ്യമുള്ളത്. കൂടാതെ ഈ ഇത്തരത്തിൽ മുഖസാദൃശ്യമുള്ള മറ്റൊരു പ്രശസ്തിയായ സ്ത്രീയാണ് ഐറിൻ ബെർണാർഡ്. പോക്കഹോണ്ടസ് എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകുന്നതും ഇവരായിരുന്നു. നമ്പർ 2, ബെല്ല ഫ്രം ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ്. ലോക പ്രശസ്തമായ ഒരു കഥയാണ് ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ്. ഇതിനെ ആസ്പദമാക്കി ആനിമേഷൻ പരമ്പരയും സിനിമകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം ബെല്ല എന്ന പെൺകുട്ടിയാണ്. തട്ടിക്കൊണ്ടുപോകപ്പെട്ട പിതാവിന്റെ രക്ഷയ്ക്കായി ഒരു രാക്ഷസനുമായി ജീവിക്കേണ്ടി വരുന്ന ബെല്ലയുടെ ജീവിതവും പിന്നീട് ഈ രാക്ഷസനും ബെല്ലയും തമ്മിലുണ്ടാകുന്ന ബന്ധവുമാണ് ഈ ചിത്രത്തിലുള്ളത്. ബെല്ല എന്ന കഥാപാത്രവുമായി സാദൃശ്യമുള്ള പ്രശസ്തിയായ നടിയാണ് അന്ന ഹെയ്ത്വേ. ഈ രീതിയിൽ ഇവരേറെ പ്രശസ്തമാവുകയും ചെയ്തു. ബെല്ല എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ ക്ഷണിക്കപ്പെട്ടതും അന്നയായിരുന്നു. അന്ന ജ്വാക്ലിൻ ഹെയ്ത്വേ എന്നാണ് ഇവരുടെ പൂർണ്ണനാമം. അമേരിക്കൻ അഭിനേത്രിയായ ഇവർ ഫോർബ്സ് പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട്. നമ്പർ 1, പ്രിൻസസ് ടിയാന. ആഫ്രിക്കൻ അമേരിക്കൻ വംശജരായ സ്ത്രീകൾക്ക് ഡിസ്നി സുന്ദരികളുടെ വേഷവുമായി ഒത്തുപോകുവാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന മുൻധാരണ നിലനിന്നിരുന്നു. ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ കളർ ടോൺ ആയിരുന്നു. എന്നാൽ ഈ വസ്തുതയെ മാറ്റിമറിച്ച സ്ത്രീയായിരുന്നു പ്രിൻസസ് ടിയാനയുടെ പരിവേഷമായി മാറിയ ജെസിക്ക ഹേഡ്സൺ. ഡിസ്നിയുടെ പ്രിൻസസ് ആൻഡ് ദ ഫ്രോഗ് എന്ന ആനിമേഷൻ സീരീസിലെ കഥാപാത്രമായി ജെസിക്കയെ അവതരിപ്പിക്കുകയും ചെയ്തു. ഇത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. തന്റെ സ്വതസിദ്ധമായ കഴിവുകൊണ്ട് ഏറെ പ്രശംസ പിടിച്ചുവാങ്ങിയ അഭിനേത്രികളിൽ ഒരാളായിരുന്നു ജെസിക്ക. ഈ തീമിലിറങ്ങിയ നിരവധി സീരീസുകളിലും മറ്റ് പരിപാടികളിലും ജെസിക്ക ഒരു സ്ഥിര സാന്നിധ്യമായി മാറുകയും ചെയ്തു. നിങ്ങൾക്കും ഇത്തരത്തിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളോട് സാദൃശ്യമുള്ള ആളുകളെ കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിന് കാത്തിരിക്കുക.